നമസ്കാരം. ഇക്കൊല്ലത്തെ വയലാർ അവാർഡിനെ നോക്കി ആർത്തു ചിരിക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തൂക്കിയ കുഴിമന്തി ബോർഡുകൾ. കാരണം കഴിഞ്ഞ ആഴ്ച കേവലം ഈ അറേബ്യൻ ഭക്ഷണത്തെ പ്രതി ഒന്ന് സർക്കാസിച്ച് പോയതിന് ഇവിടെ മതവികാരം വ്രണപ്പെട്ടു ഒഴുകുകയായിരുന്നു. ഒരു അറേബ്യൻ ഭക്ഷണത്തെ പ്രതി ഒരു പോസ്റ്റ് ഇട്ടതിന് എത്ര പേരാണ് അരയും തലയും മുറുക്കി പോരിനിറങ്ങിയത്? ആ പോര് കണ്ട് പേടിച്ച് എത്ര വേഗത്തിലാണ് ശ്രീരാമനും ഇളയിടവും ശാരദക്കുട്ടിയുമൊക്കെ മാപ്പപേക്ഷിച്ചത്? ഇക്കൊല്ലത്തെ വയലാർ അവാർഡിനെ നോക്കി ആർത്തു ചിരിക്കുന്നുണ്ട് പി എം ആന്റണി എന്ന മലയാള നാടക ആക്ടിവിസ്റ്റിൻ്റെ ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറവ് എന്ന നാടകം. ക്രിസ്തുവിൻ്റെ തിരുമുറവ് എന്ന നാടകം സഭയുടെ എതിർപ്പ് മൂലം നിരോധിച്ചതിനെ അന്ന് ഏറ്റവും അനുകൂലിച്ചത് നയനാർ സർക്കാരായിരുന്നു. അന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിലെഴുതി പട്ടും വളയും നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. ഇക്കൊല്ലത്തെ വയലാർ അവാർഡിനെ നോക്കി ആർത്തു ചിരിക്കുന്നുണ്ട് കെ കെ സുഭാഷിൻ്റെ വിശ്വാസം രക്ഷതി എന്ന കാർട്ടൂണും അതിൻ്റെ പേരിൽ ലഭിക്കാതെ പോയ ലളിതകലാ അക്കാദമി അവാർഡും. മെത്രാൻ അംശവടിയിൽ തട്ടി ഉടഞ്ഞു പോയ ആവിഷ്കാര സ്വാതന്ത്ര്യവും അവാർഡുമൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന പെണ്ണുങ്ങൾ പിഴയെന്നെഴുതിയ മേശയിൽ പിരിച്ചു നിൽക്കുന്നുണ്ട്. ഇക്കൊല്ലത്തെ വയലാർ അവാർഡിനെ നോക്കി ആർത്തു ചിരിക്കുന്നുണ്ട് മേമുണ്ട സ്കൂളും സ്കൂളിലെ ഒരുപറ്റം കുട്ടികളും. അവർ സ്റ്റേജിൽ കയറ്റാൻ ഒരുക്കിയ കിതാബ് എന്ന നാടകവും. നാടകവുമായി മുന്നോട്ട് പോയാൽ സ്കൂളിൽ പഠിക്കുന്ന 800 വിദ്യാർത്ഥികളെ TC വാങ്ങിച്ചു കൊണ്ടുപോകുമെന്ന രക്ഷിതാക്കളുടെ ഭീഷണിയടക്കം മേമുണ്ട സ്കൂളിന് നേരിടേണ്ടി വന്നു. സംഭാഷണങ്ങളിൽ ചെറിയ മാറ്റം വരുത്തി അവതരിപ്പിക്കാമെന്ന വാദം പോലും ചർച്ചയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്കൂൾ അധികൃതർക്ക് നാടകാവതരണത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നിരുന്നു. നമ്മുടെ നാടിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ക്ഷേത്ര ദർശനത്തെയും സ്ത്രീകളിലെ ഈശ്വര സങ്കല്പത്തെയും ഏറ്റവും നിർഗിഷ്ടമായ രീതിയിൽ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്ത ഒരുവന് പട്ടും വളയും നൽകി കനകസിംഹാസനത്തിൽ അവരോധിക്കുമ്പോൾ പുഴുത്തു നാർന്നത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ സാംസ്കാരികതയാണ്. ക്ഷേത്ര ദർശനം നടത്തുന്ന സ്ത്രീകൾ പിഴ എന്നെഴുതിയ ഹരീഷിന് കിട്ടിയ അവാർഡ് വിളിച്ചോതുന്നത് ഒരു നാറിയ വ്യവസ്ഥിതിക്ക് കുട പിടിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരാകുന്നു കേരളം എന്നത് മാത്രമാണ്. എന്നും എപ്പോഴും ഇസ്ലാമിസ്റ്റുകളുടെ മുന്നിൽ മുട്ടുവിറക്കുകയും പേടിച്ചു മുഴുകുകയും മാപ്പിരിക്കുകയും ചെയ്യുന്ന, എന്നാൽ കിട്ടുന്ന അവസരത്തിലെല്ലാം ഹൈന്ദവതയെയും ഹൈന്ദവ ബിംബങ്ങളെയും അപമാനിക്കുന്ന നവോത്ഥാന ഫെമിനിസ്റ്റ് പുരോഗമനവാദികളും സാംസ്കാരിക ബുദ്ധിജീവികളും മാത്രമുള്ള നാടിനെയാണത്രേ ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.